യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയിൽ പുണ്യവന്മാരുടെ സഹവാസത്തെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. ഇതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ള വിശ്വാസികളും സ്വർഗത്തിലെ വിശുദ്ധരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും ശിരസാകുന്ന ക്രിസ്തുനാഥൻ്റെ ഏക മൗതിക ശരീരമാണ് എന്നത്രേ. സ്വർഗത്തിലെ നിവാസികൾ വിജയസഭയും ഭൂമിയിലെ നിവാസികൾ സമരസഭയും ശുദ്ധീകരണ സ്ഥലത്തെ നിവാസികൾ സഹനസഭയുമാകുന്നു. ഇവ മൂന്നും ചേർന്ന് ഒരു കുടുംബവും സഭയിലെ അനുഗ്രഹ ഭണ്ഡാരത്തിലെ സ്വീകർത്താക്കളുമായിത്തീരുന്നു. പ്രാർത്ഥന വഴി ഇവർ പരസ്പരം സഹായിക്കുന്നു. ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥന വഴിയും ഉപവാസം വഴിയും മറ്റു നന്മപ്രവർത്തികൾ വഴിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ യാതനകളിൽ അവർക്ക് ആശ്വാസം പകരാൻ കഴിയും. ബൈബിളിൽ 2 മക്കാബെയർ 12:46 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മരിച്ചവരുടെ പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തമവും രക്ഷാകരവുമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, പ്രാർത്ഥന ശുദ്ധീകരണാത്മാക്കൾക്കായി സ്വർഗകവാടം തുറന്നുകൊടുക്കുന്ന താക്കോലാണ് എന്നത്രേ. എല്ലാ കുർബാനയിലും മരിച്ചവർക്കായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. ശുദ്ധീകരണാത്മാക്കൾ ദൈവവുമായി ഒന്നുചേരാനുള്ള അതിയായ ആഗ്രഹത്തിലും കഠിനമായ വേദനകളാലും ദുരിതമനുഭവിക്കുന്നു. അവർ ദൈവദർശനത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്നവരെ അവർക്ക് ആവശ്യമാണ്. നാം ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നാം എത്ര നേരം പ്രാർത്ഥിച്ചുവെന്നല്ല, മറിച്ച് എത്രമാത്രം സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ വിധത്തിലുള്ള സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നൊവേന തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന അനുതാപ പ്രകരണം. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തുപോയ എല്ലാ പാപങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരയണമേ. ഓ എൻ്റെ ദൈവമേ, അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു. ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി. എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായിത്തീർന്നു. എങ്കിലും അങ്ങൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു. ധൂർത്തനായ എന്നെപ്പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങയെ കാരുണ്യാതിരകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങയെ തിരുമുൻപിൽ അണയുന്നു. അങ്ങെനിക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? കർത്താവേ, എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥന. ഓ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നുകളയുകയോ ഇല്ല. മറിച്ച് അവർ മലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരും എന്നതിൽ നിത്യവിശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ. അങ്ങ്
ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിൽ അർപ്പിച്ചിരിക്കയാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽ പെടാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കാൻ ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ. അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ സൈന്യത്തിൻ്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായേൽ അബ്രഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ. ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നൊവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ. ആമേൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളേ, പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ, പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. നാലാം ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന. അത്യുന്നതനായ ദൈവമേ, ഇപ്പോൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ വിശുദ്ധർക്ക് കഴിയുന്നത് അങ്ങയുടെ കരുണയാലാണല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കിമിൻ്റെയും അന്നയുടെയും മധ്യസ്ഥതയാൽ വരപ്രസാദവര അവസ്ഥയിൽ മരണമടഞ്ഞ അവിടുത്തെ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ നൊവേനയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും ആത്മാക്കളുടെ മേൽ അവിടുത്തെ കാരുണ്യമുണ്ടാകുമാറാകട്ടെ. അതുവഴി അവർ പാപമോചനവും ശിക്ഷയിൽ നിന്ന് വിടുതലും പ്രാപിക്കട്ടെ. അങ്ങയുടെ കരുണയുടെ കരങ്ങളെ ആശ്രയിച്ച് ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്ന അനുഗ്രഹം അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുമെങ്കിൽ കനിവോടെ നൽകുമാറാകണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ നൊവേനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവേ,
മരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ. നിത്യവെളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ. അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥന. കർത്താവേ, അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ. കാരണം അങ്ങു കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരായി ഇരിക്കുകയില്ലല്ലോ. ആകയാൽ കർത്താവേ, അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു. അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ. മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നും മോചിതരാകട്ടെ. ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ. ആമേൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം ഉൾക്കുടി പോലെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യകകളിൽ വിശുദ്ധ കന്യകയെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായേലെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഗബ്രിയേലെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ റഫായേലെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ദൂതരെ, മുഖ്യ ദൂതരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ ആത്മീയ അരൂപികളെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരായ സകല പ്രവാചകന്മാരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പൂർവ പിതാക്കന്മാരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പൗലോസെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്ത്രയോസെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല അപ്പോസ്തലന്മാരെ, സുവിശേഷകരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ സകല ശിഷ്യഗണങ്ങളെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ പൈതങ്ങളെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്റ്റീഫനെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലോറൻസെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിൻസെന്റെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ
സിൽവസ്റ്ററെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗസ്റ്റീനെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ മെത്രാന്മാരെ, വേദ പാരംഗതരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സഭാ പണ്ഡിതരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ബെനഡിക്റ്റ്, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഡൊമിനിക്കെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസേ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല പുരോഹിതന്മാരെ, ലേവ്യരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സന്യസ്തരെ, താപസരെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മേരി മക്തലേന, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗാത്ത, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂസി, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗ്നസേ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സിസിലി, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അനസ്താസിയെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല കന്യകകളെ, വിധവകളെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, മരിച്ചുപോയ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്രിസ്തുവെ കേൾക്കണമേ, ക്രിസ്തുവെ കനിവോടെ കേൾക്കണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കനിയണമേ, കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, ഈ ലോകവാസം വെടിഞ്ഞ അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവകമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ. പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഈ ലോകത്തിൽ നിന്നും യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരാൻ കൃപ നൽകണമേ. ആമേൻ. സമർപ്പണം. ഏറ്റവും മാധുര്യവാനായ ഈശോയെ, അങ്ങ് ലോകത്തെ രക്ഷിക്കാൻ, മനുഷ്യാവതാരം ചെയ്യാൻ, പരിച്ഛേദനത്തിന് വിധേയനാകാൻ, യഹൂദരാൽ നിന്ദിക്കപ്പെടാൻ, യൂദാസിൻ്റെ വഞ്ചന നിറഞ്ഞ ചുംബനത്താൽ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ, ബന്ധിക്കപ്പെട്ട് ബലിക്കളത്തിലേക്ക് കുഞ്ഞാടിനെ പോലെ നയിക്കപ്പെടാൻ, കയ്യാഫസിൻ്റെയും പീലാത്തോസിൻ്റെയും ഹെറോദേസിൻ്റെയും മുൻപിൽ അവഹേളിക്കപ്പെടാൻ, മുഖത്ത് തുപ്പി അന്യായമായ കള്ളസാക്ഷ്യം ചുമത്തി മരണത്തിന് വിധിക്കപ്പെടാൻ, മുഖത്തടിച്ച് ചമട്ടിയടിയാൽ ദേഹം മുഴുവൻ കീറി മുറിക്കപ്പെടാൻ, ശിരസിൽ മുൾക്കിരീടം ചാർത്തി മുഖം ഒരു ചുവന്ന തുണി കൊണ്ട് മൂടി പരിഹസിക്കപ്പെടാൻ, വസ്ത്രം ഉരിഞ്ഞ് കുരിശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവരിൽ ഒരുവനെപ്പോലെ തറയ്ക്കപ്പെടാൻ, മീറ കലർത്തിയ വീഞ്ഞു കുടിക്കാൻ, കുന്തത്താൽ കുത്തപ്പെടാൻ, തിരുമനസ്സായ കർത്താവെ, അങ്ങയുടെ ദാരുണമായ പീഡാനുഭവമോർത്ത് ശുദ്ധീകരണ ആത്മാക്കളെ അവരുടെ വേദനകളിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. അങ്ങയുടെ പീഡാനുഭവ മരണയോഗ്യതകളാൽ അവിടത്തോടൊന്നിച്ച് ക്രൂശിക്കപ്പെട്ട നല്ല കള്ളനെ പ്രവേശിപ്പിച്ച പറുദീസായിൽ ഞങ്ങളെയും പ്രവേശിപ്പിക്കണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ ജൽത്രൂദിൻ്റെ പ്രാർത്ഥന. നിത്യനായ ദൈവമേ,
ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള ജപം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ദൈവകൃപയാൽ സ്വർഗത്തിൽ ചേരുവാൻ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. നിത്യപിതാവേ, ഈശമിശിയ കർത്താവിൻ്റെ വിലയേറിയ തിരുരക്തത്തെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ ജപം. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ. ദിവ്യരക്ഷിതാവായ കർത്താവെ, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദനിക്കുന്ന ആത്മാക്കളെ നീ തൃക്കൺ പാർക്കണമേ. കർത്താവെ, അവർ നിന്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട ആത്മാക്കളാകുന്നുവെന്ന് ഓർക്കണമേ. ഇതാ നിന്റെ പ്രിയപ്പെട്ട ഈ ആത്മാക്കൾ എത്രയും കഠിനമായ ദുരിതങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഈശോ കർത്താവെ, പാപികളായ ഞങ്ങൾക്ക് എന്ത് സാധിക്കും? പാപങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. പ്രിയമുള്ള കർത്താവെ, നിന്റെ ജീവനെയും തിരുരക്തത്തെയും യോഗ്യതകളെയും ഞങ്ങൾക്ക് നീ തന്നുവല്ലോ. ഇതാ ഞങ്ങൾ ആ ദുരിതമനുഭവിക്കുന്ന ആത്മാക്കളെ നിനക്ക് കാഴ്ചവെക്കുന്നു. നീ അവരെ രക്ഷിക്കണമേ. നല്ല ഈശോയെ, അവരെ പ്രതിയും നീ കുരിശുമരണം സ്വീകരിച്ചു. കർത്താവെ, എന്നേക്കുമായി അവരെ നീ ഭാഗ്യപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ അമ്മയായ കന്യകാ മറിയമേ, എത്രയും കഠിനമായി വേദനിക്കുന്ന നിന്റെ പ്രിയ മക്കളെ നീ സഹായിക്കണമേ. ഇവരുടെ ശരണം നിന്റെ അനുഗ്രഹത്തിന്മേൽ ആകുന്നു. സങ്കടപ്പെടുന്നവരുടെ സന്തോഷമേ, ദുഃഖിതരായിരിക്കുന്ന ഈ ആത്മാക്കളെ നീ സന്തോഷിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ.